Aliyans. എടവേടി പാല് മേടിക്കാൻ പോയി. പാല് മേടിക്കാൻ നീ പോയാലേ പറ്റുള്ളൂ. അവനെന്താ പണി? എന്താ പണി? അല്ല, ഇവിടെ പാല് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അയാൾ എന്നെ കൊണ്ടുവരത്തില്ല എന്ന് പറഞ്ഞു. എന്ത്? 2 മാസത്തെ പൈസ കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ബാബുച്ചേന്റെ കടയിൽ പോയി മേടിച്ചോണ്ട് വരുവാ. ശരി, കൊള്ളാം. എവിടെ പോണേ? എവിടെ പോണേ? ഇന്നത്തെ ദിവസം എന്താണെന്നറിയാമോ? ഞായറാഴ്ചയാണ്. പള്ളി പോണം. നിനക്ക് പള്ളി ഇല്ല, പള്ളി കുടം ഇല്ല. ഒന്നും ഓർക്കണ്ടടി. അതെ, പള്ളി പോയി കഴിഞ്ഞാലേ നമ്മുടെ മനസ്സ് സമാധാനമാവുള്ളൂ. അവിടെ പോയി പ്രാർത്ഥിക്കണം. അല്ലാതെ ഭയങ്കര തീവ്രമായ പ്രശ്നം വരുമ്പോ ഓടി പോയിട്ട് പറഞ്ഞിട്ട് കാര്യം. ഇതെന്ത് കുഴപ്പം? അയ്യേ, ഷർട്ട് കൊള്ളത്തിൽ. ഞാൻ ഗൾഫിലായിരുന്നപ്പോ ഇത് ഇട്ടാ പള്ളി പോയിക്കൊണ്ടിരുന്നു. അത് ഗൾഫിലല്ലേ, ഇതിപ്പോ നാട്ടിലല്ലേ. എനിക്ക് ഗൾഫും നാടുമായിട്ട് വേർതിരിവൊന്നുമില്ല. മാത്രമല്ല, എന്നെ ഒരു പരിധിവരെ എന്നെ രക്ഷപ്പെടുത്തിയ നാടാണത്. ആ നാടിനെ ഒരിക്കലും ഞാൻ മറക്കൂല. അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ച് സുഖമായിട്ട് ഉറങ്ങാൻ. ഇനിയിപ്പോൾ ഞായറാഴ്ച അല്ലേ, ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ഉച്ചയാവും എഴുന്നേക്കാൻ. ഞാൻ ഒരു ചായ ചോദിച്ചിട്ട്. ചായ കുടിച്ചില്ലേ? 5 മിനിറ്റ് ഇരുന്നാ ഞാൻ. വേണ്ട, ചായ ഞാൻ കട്ടനിട്ട് കുടിച്ചു. എനിക്കത് മതി. പിന്നെന്താ പരിപാടി? ഒന്നുമില്ലടി, അത് കഴിഞ്ഞ് നേരെ ഒന്ന് മാർക്കറ്റിൽ കയറണം. സോളമനെ ഒന്ന് കാണണം. നമ്മളവൻ്റെ തെങ്ങുമ്പിളയിലെ ജോസുട്ടിച്ചായൻ്റെ സോളമനില്ലേ, അവൻ വന്നടി. അവൻ ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര മീൻ കച്ചവടം പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ അവൻ്റെ കുട്ടിയുടെ മാമോദീസയോ അങ്ങനെ എന്താ പരിപാടിക്ക് കാറ്ററിങ്ങും സംഭവങ്ങളും ഈവൻറ്റ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് മാസം മാസം സർക്കാർ പൈസ ഒന്നും തരണില്ല നിങ്ങളെ കെട്ടിയവനെ പോലെ. ഞങ്ങൾക്ക് ഞായറാഴ്ച ഇല്ല, തിങ്കളാഴ്ച ഇല്ല, എന്നും അധ്വാനിക്കണം, എന്നാലേ പറ്റൂ. കെട്ടിയവന്റെ കാര്യമൊന്നും പറയാതിരിക്കണേ. ഇറങ്ങുമ്പോ അപ്പൊ തന്നെ ഇനി ചായ കൊടുക്കണം. പാൽ എവിടുന്ന് വന്ന ഒന്നും അങ്ങേർക്ക് അറിയേണ്ട ആവശ്യമില്ല. എല്ലാം നിന്റെ കുഴപ്പമാണ്. നിങ്ങളുടെ എന്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാ. നിങ്ങളെല്ലാം കൂടി ആ തല കെട്ടി വെച്ച് തന്നത്. ഇനിയിപ്പോ നമ്മൾ ആ കഥയിലേക്ക് പോകണ്ട. പിന്നെ 15 വർഷങ്ങൾക്ക് മുമ്പ് സത്യം പറഞ്ഞ അമ്മ ആ അച്ഛൻ മരിച്ച ജോലി എന്റെ തങ്കത്തിന് കിട്ടേണ്ടായിരുന്നു. സത്യം, എനിക്കും എന്തെങ്കിലും തന്നേനെ ഇടക്ക് ചേച്ചിയായിരുന്നെങ്കിൽ. നീ പറഞ്ഞിട്ട് കാര്യമില്ല, സർക്കാരിന്റെ കുറെ കാശ് ഇങ്ങനെയുള്ള കുറെ എണ്ണത്തിന്റെ കയ്യിലേക്ക് പൊക്കോണ്ടിരിക്കും. പാഴായിപ്പോയി. ചെല്ലു ചെല്ലു, നീ ചായ ഇട്ട്. അയ്യോ വേണ്ട, ഞാൻ പോണ വഴി മധുവിന്റെ കടയിൽ നിന്ന് ചെറിയ ചായ കുടിക്കും. അതൊരു സ്പെഷ്യലിറ്റിയാ. പോട്ടെ, നീ അവളെ എഴുന്നേക്കുമ്പോ ഇനി എന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ വെള്ളം വയ്ക്കൊന്ന് പറഞ്ഞുതരാം. ഞാൻ പള്ളിയിൽ പോയി പറഞ്ഞേക്കാം. ചായ കിട്ടണ്ടേ? ഇവിടെ ചായ കിട്ടാൻ പാൽക്കാരൻ പാല് തരല് നിർത്തി. പൈസ കൊടുക്കാഞ്ഞിട്ട്. ആഹാ, കൃത്യമായിട്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പാല് ഇവിടെ എത്തും. ഞാനിപ്പോ റോഡിൽ പോയി പാല് മേടിച്ചോണ്ട് വരുവാ. ബാബുചേട്ടൻ അവിടെ നിന്ന്. ഇനിയിപ്പോ ഇന്നും കൂടെ പാൽ ചായ കുടിക്കാൻ പറ്റുള്ളൂ. കട്ടനും കുടിക്കാൻ പറ്റത്തില്ല. വെള്ളം തിളപ്പിക്കണമെങ്കിൽ ഗ്യാസ് വേണം. ഗ്യാസ് ഇന്നത്തോണ്ട് തീരും. പറമ്പുണ്ടല്ലോ, അവിടെ പോയി വിറക് എടുത്തോണ്ടിരണം. പണ്ടുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് എടുത്തോണ്ടത്. പണ്ട് എനിക്ക് അമ്മ ചായ ഇട്ടുണ്ടെന്ന് എങ്ങനെയാണ് അറിയാമോ? അതിനാണ് ചായക്ക് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ വിറവെടുപ്പിൽ ഉണ്ടാക്കണം. വിറവെടുപ്പാണ് ഏറ്റവും നല്ലത്. അതിന് ഞാൻ തന്നെ പോകണ്ടേ? അവിടെ പോയി വിറക് വിട്ടാൽ പിന്നെ നീ പോലീസ് സ്റ്റേഷനിൽ പോകൂ. അടുക്കളയുടെ കാര്യം നോക്കേണ്ട പെണ്ണുങ്ങളാണ്, വീട്ടുകാരെ നോക്കേണ്ടത്. ഇപ്പൊ വിറവ് അവിടെ പോയി വിട്ടണം. അപ്പൊ തീരും. നന്നായിട്ട് വായിച്ചോ. ഇന്നത്തെ കൂടെ വായിക്കാൻ പറ്റുള്ളൂ. അവരല്ല നിർത്താൻ പോണത്, ഇവിടെ പത്രം ഇടല് നിർത്തും. പൈസ കൊടുത്തിട്ടില്ല. 2 മാസമായി പത്രത്തിന് പൈസ കൊടുത്തിട്ട്. ഏട്ടൻ വരുമ്പോ കാണത്തില്ല. ഏട്ടൻ പോത്തുപോലെ കിടന്നുറങ്ങും. ഈ ആളുകളൊക്കെ വന്നിട്ട് എന്നോടാ പൈസ ചോദിക്കണത്. നല്ല ഇടപാട്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവന്മാർക്ക് വരുമ്പോ എന്റെ അടുത്ത് കാണാൻ പറഞ്ഞാൽ നിന്റെ പറച്ചിലടത്തൊന്നുമല്ല. ഈ ലോകത്ത് ഏറ്റവും വലിയ കടക്കാരൻ ഞാനാണെന്ന്. പൈസ എന്ന് പറയുമ്പോൾ കാര്യം ചെലവ്. നീ ഒരു കാര്യം മനസ്സിലാക്കണില്ലേ, പൈസ വരും പോവും, നമ്മൾ അതിന്റെ പിറകെ ഇങ്ങനെ നിൽക്കരുത്. വരും പോകും, പക്ഷെ വരാറില്ലല്ലോ. വരുന്നുണ്ടല്ലോ, വരുമ്പോ ഓരോ ആവശ്യങ്ങളാണ്. നീ ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ പൈസ കൊണ്ടുവന്നു ഈ പത്രക്കാരന്റെ, പാലുകാരന്റെ, ഈ റേഷൻ കടയിലെ, അല്ലല്ല നമ്മുടെ പലചരക്ക് കടയിലെ, ഈ 3 കടയിലെയും പൈസ കൊടുക്കാനായിട്ട് ഞാൻ വന്നതാണ്. അപ്പാണ് ബഷീറിന്റെ കുഞ്ഞിന് സുഖമില്ലായി പോയി. ആശുപത്രി കേസ്, മനുഷ്യത്തുള്ളൂ. എന്ത് ചെയ്യും? അപ്പൊ കാര്യം നടന്നു. ഇവിടെ പറഞ്ഞേക്കാലോ ബഷീറിന്റെ കാര്യം നടന്നു. ഇപ്പൊ വീട്ടിലെ കാര്യം നടന്നില്ല.
ഇവിടെ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചില മാർബം തിരിപ്പൊക്കെ കാണും. അപ്പൊ എനിക്കൊരു ആവശ്യം വരുമ്പോൾ അവരുണ്ടാവും, അവർക്കൊരു ആവശ്യം വരുമ്പോൾ ഞാൻ ഉണ്ടാവണം. സമൂഹത്തിന്റെ കാര്യം മാത്രം നോക്കിയാ പോരാ, ഈ വീട്ടിലും ഉണ്ട് നാലുപേര്, അവരുടെ കാര്യം കൂടെ നോക്കണം. നിങ്ങൾ ആരുടെ കാര്യമാണ് ഞാൻ നോക്കാത്തത്? എന്റെ കാര്യം പോട്ടെ, പിള്ളേരുടെ കാര്യമായിട്ട് മര്യാദക്ക് നോക്കുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല അല്ലേ, ആ കൊച്ചിനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും. ഫീസ് അടച്ചിട്ട് എത്ര കാലായെന്നറിയോ? ഞാൻ അന്നേ പറഞ്ഞു വല്ല സർക്കാർ സ്കൂളിൽ ചേർത്താതെന്ന്. നാട്ടുകാരെ കൊച്ചുങ്ങളൊക്കെ മറ്റെടുത്ത് പോകണം, അപ്പൊ എന്റെ കൊച്ചും ടൈയും കെട്ടി ബസ് കയറി പോകണം. എടി നമ്മള് നമ്മളെ നിലയ്ക്ക് നിൽക്കണം, മനസ്സിലായില്ലേ? സർക്കാർ സ്കൂളിൽ എന്താ കുഴപ്പം? നല്ല അന്തസ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പഴയകാലൊന്നുമല്ല, ഇപ്പൊ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ മെഡിക്കൽ കുട്ടികൾ. ഇനി സ്കൂളിന്റെ കാര്യം പറഞ്ഞു കൊടുക്കണ്ട, അടുത്ത വർഷം തൊട്ട് മലയാളം മീഡിയത്തിൽ ചേർക്കാം. മതി, ഞാൻ സർക്കാർ ശമ്പളം മേടിച്ചവരാണ്, അപ്പൊ എന്റെ മക്കളെ സർക്കാർ സ്കൂളിൽ തന്നെ പഠിക്കണം, അതാ വേണ്ടത്. എന്നാലും ഏട്ടന് ഈ കുടുംബത്തെ കാര്യം മര്യാദക്ക് നോക്കാൻ പറ്റത്തില്ലല്ലേ? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ തട്ടാ മുട്ടി ന്യായം പറഞ്ഞോളൂ. ആ ഹലോടാ, നീ വിളിച്ചിരുന്നാ? അകത്തായിരുന്നു. എന്താ അകത്തായിരുന്ന കേട്ടില്ല? ഓ ഇവിടെ ഹലോ, നീ കെമിസ്ട്രി പ്രോജക്ട് ചെയ്താ? പിന്നെ വിളിക്കാമേ, പിന്നെ സംസാരിക്കണം. ഞാൻ ഇവിടെ പഠിക്കാനുള്ള കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു. സംസാരിക്കായിരുന്നു അമ്മ, ഞാൻ പഠിക്കാനുള്ള അസൈൻമെന്റ് എടുത്തേ. അമ്മ അസൈൻമെന്റ് ഫോണിലാണ്. ഇപ്പൊ ഡാഡി ഇത് ഫോൺ കൊണ്ടുവന്നായിരുന്നെങ്കിൽ നീ എന്തേ? ഡാഡി വന്നിട്ട് എടുത്തേന്. ആടാ അമ്മ, നാളെ സബ്മിറ്റ് ചെയ്യാനല്ലേ അമ്മ. താമ ഇച്ചിരി ഫോണി കളി കൂടുന്നുണ്ട് മുത്തേ. ഒരു വട്ടം ഫോൺ എടുത്ത ഉടനെ ഫോണി കളി കൂടും. ആരെയടി വിളിച്ചത് ഇതിനകത്ത്? ഞാൻ ഇന്നെ കൊല്ലം കൊട്ടാ. ഞാൻ പിന്നെ കള്ളത്തരം കാണിച്ചിട്ടിരിക്കണേ. മേലാൽ എന്നോടോ ഡാഡിനോടോ ചോദിക്കാതെ ഫോൺ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് ആരൊക്കെ വിളിക്കാണ്? ആരെയൊക്കെ പഠിക്കാനുള്ള കാര്യം ചോദിച്ചു. സ്കൂളിൽ നിന്നല്ലേ വന്നത്? പഠിക്കാനുള്ള കാര്യം ഫോൺ വിളിച്ച് ചോദിക്കണ എന്ത് കാര്യത്തിനാ? ഡൗട്ട് ഉണ്ടായിരുന്നു. വഴക്ക് പറഞ്ഞ അവളെ വഴക്ക് പറഞ്ഞ ചെയ്യുവാവേ. എത്ര കിലോ വരും? ഒരു അഞ്ചാറ് കിലോ ഒക്കെ ഉണ്ടാവും. അഞ്ചാറല്ല, 9 കിലോ ഉണ്ട്. 9 കിലോ വെയിറ്റ് ഉണ്ടാ? ഇതായിട്ട് ആദ്യമായിട്ട് കാണണുണ്ട്. ഈ മാർക്കറ്റിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ മീൻ വരുന്നത്. ഇതിന് മുമ്പ് വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു. എന്റെ ക്ലീറ്റോ നിങ്ങൾക്ക് ഒന്ന് മുറിച്ചിട്ട് കൊണ്ടുവരായിരുന്നില്ലേ? ക്ലീറ്റോ മുറിച്ച് മേടിച്ച അങ്ങനെ ഇത് ആളുകൾ കാണണ്ടേ? മൊത്തം കാണിച്ചോണ്ടല്ലേ വരുന്നേ? ആ ആണാണ്. ഞാൻ ഈ മീൻ മേടിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിൽ പോയി ഒരു റൗണ്ട് കറങ്ങി, അത് കഴിഞ്ഞിട്ട് താഴെ ആ കവലയിലൊക്കെ ഒരു റൗണ്ട് കറങ്ങി മീനത് കാണിച്ചിട്ടാണ് കൊണ്ടുവന്നത്. കാണും ഡേടേ, ഈ ക്ലീറ്റോയെ മീൻ മേടിക്കാൻ പഠിപ്പിക്കരുത്. ഈ മീനിന്റെ ചെവള ഉണ്ടല്ലോ, അത് പൊളിച്ച് നല്ല ചുമ ചുമ ഇരിപ്പുണ്ട്, അത് ഉറപ്പാക്കിട്ടാ വാങ്ങിച്ചത്. ഈ ചെവള പൊളിച്ചിട്ട് ചോപ്പാക്കുന്ന ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഇപ്പൊ ചോപ്പ് സാധനം എടുത്ത് തേക്കും തേക്കും. അത് നിങ്ങളെ പോലുള്ള പോലീസുകാർ പോയാൽ തേക്കും. അതൊക്കെ ഓസിനല്ലേ വാങ്ങണത്. ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിക്കണോണ്ട് ആരും തേക്കില്ല. നല്ല മീൻ തന്നെ ഇത് കേട്ടാ. മീൻ വാങ്ങിക്കാൻ പഠിപ്പിക്കണം. നീ പിടിച്ച രാവിലെ മീൻ മാർക്കറ്റ് പോയി സെക്യൂരിറ്റി ആയിട്ട് അതിന് ഓരോ ഓസിന് കൊടുത്ത സാധനം അത്. ഞാൻ ഒരു തൊഴിലിനെ കുറച്ച് കാണുന്നില്ല കേട്ടാ. എല്ലാ തൊഴിലിനും അതിന്റേതായ അന്തസ്സുണ്ട്. എല്ലാ തൊഴിലിനും അതിന്റേതായ അന്തസ്സുണ്ട്. നീ ചെയ്യുമ്പോഴാണ് അന്തസ്സ് കിട്ടുപോണത്. നീ വളരെ അന്തസ്സായിട്ട് തന്നെയല്ലേ ചെയ്യണത്? ഇത് ഞാൻ ഗൾഫിലെ അറബിയുടെ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നപ്പോ ഉള്ള ഡ്രസ്സാണെന്ന് എനിക്കറിയാം. വന്ന വഴി മറക്കാൻ പാടില്ലടാ. എവിടെ? അറബിയുടെ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നപ്പോ ഉള്ള വേഷം, യൂണിഫോം. എടി നിന്റെ അങ്ങളല്ലേ അവിടെ? അവിടുത്തെ അറബി അവന്റെ അളിയനാണെന്ന്? എന്താ അളിയന്റെ വീട്ടിൽ സെക്യൂരിറ്റി ആയിട്ട് നിന്നൂടെ? അത് ശരി, വന്ന വഴി ആ അറബി ഇറക്കായിരുന്നാ. അത് വഴി ചോദിച്ച് വരുമ്പോ നമുക്ക് എന്താന്ന് ചെക്ക് ചെയ്യാം കേട്ടാ. പിന്നെ മീന് വേണമെങ്കിൽ അങ്ങോട്ട് വന്നേരാം. നിനക്ക് തന്നെ വേണമെങ്കിൽ ഓ എന്റെ പട്ടി കഴിയും. രണ്ടുപേരും കൂടെ തരാനില്ല, ആർക്കെങ്കിലും ഒരാളിന് വേണമെങ്കിൽ തരാം. നീ പറഞ്ഞേ. എനിക്കൊരു വലിയ പാത്രത്തിൽ ഇങ്ങോട്ട് കറി വെച്ചിട്ട് നീ കഴിക്കാൻ അങ്ങോട്ട് പോകുന്ന കഴിക്കും. ഇവിടെ കൊണ്ടുവരുന്ന കാര്യമില്ല, നിനക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ അവിടെ പോയിരുന്ന് കഴിച്ചാൽ മതി. ഇത് കുശുമ്പാണ് കേട്ടാ. എന്ത് കുശുമ്പ്? ഇതിനേക്കാൾ വലിയ മീൻ ഞാൻ കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അത് വല്ലവരും തരുന്നല്ലേ. അപ്പൊ അതാണ് കുഴപ്പം.
ഇടി കാശ് കൊടുത്ത് മേടിച്ചാൽ ആരെങ്കിലും തരുന്നതായാലും ശരി, മീൻ അതൊന്നും കുഴപ്പമൊന്നും ഇല്ല, മീൻ മീൻ തന്നെ തന്നെയാണ്. എന്നാലും അധ്വാനിച്ച് കൊണ്ടുവരുമ്പം അതിന് ഇത്തിരി ടേസ്റ്റ് കൂടും. അത് അധ്വാനിച്ചു കൊണ്ടുവരുന്നുണ്ടല്ല, നിന്റെ ആങ്ങളെ മേടിച്ചോണ്ടതിന്റെ തിളപ്പാണ് നിനക്ക്. അത് അവിടെ അങ്ങ് തീർത്താ മതി, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഞാൻ കഴിക്കും. നേരമായി ഒന്ന് ഒന്ന് പെട്ടെന്ന് ആവട്ടെടി. നീ പിന്നെ അതൊന്ന് ഒന്ന് എത്ര സമയമായി ഒരു കറി ഉണ്ടാക്കാൻ ഇത്ര സമയമാണ് മനുഷ്യൻ പിന്നെ അല്ലാണ്ട് രണ്ട് ചോറ ഇനാന്ന് പറഞ്ഞിട്ട് കൊതിച്ചിട്ട് ഒരു സാധനം മേടിച്ചോണ്ടെന്ന് ഇല്ല ഇത് അങ്ങനെ ഡി എന്തെങ്കിലും സന്തോഷത്തോടെ വാങ്ങിച്ചോണ്ടാ നീ എപ്പോഴെങ്കിലും നീ അങ്ങനെ വെച്ച് തന്നിട്ടുണ്ടോ? എന്റെ അത്രയുള്ള ഒരു മീൻ മേടിച്ചിട്ട് വന്നിട്ട് അങ്ങോട്ട് പോയി. ആ മീൻ എങ്ങനെ ഞാൻ വെട്ടിയെടുക്കും? എന്തൊരു പാടുപെട്ട് എന്റെ ദൈവമേ, നിങ്ങൾക്ക് അത് മുറിച്ച് മേടിച്ചാൽ എന്തായിരുന്നു? ആ ഇനി മുറിക്കാനും കൂടെ അവിടെ അമ്മ ആ കടയിലുണ്ടല്ലോ നിറയെ ആള്, എനിക്ക് എല്ലാവർക്കും മുറിച്ച് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുറിക്കണ്ട, എനിക്ക് തന്നാ ഞാൻ വീട്ടിൽ കൊണ്ടേ മുറിച്ചോളാം. ഞാനൊരാളുണ്ടല്ലോ ഇങ്ങനെ. ശരി, ഇതൊരു മീനല്ലേ, മനുഷ്യനൊന്നുമല്ലല്ലോ. ഓ കഷ്ടം തന്നെ, പാവമൊന്നുമല്ലോ. നീ മിണ്ടരുത്, ഒരു ഉള്ളി വിളിച്ചാന്നോ നീ എനിക്ക്? ഞാൻ എന്തിനു വിളിച്ചാ? അമ്മയില്ലേ, തിന്നാൻ വേണ്ടി മാത്രം. എന്റെ ക്ലീറ്റ് അത് പറ്റിയില്ലെങ്കിൽ കൊള്ളൂല്ലാന്ന്. ഓ അതിനെ പറ്റിച്ച് പറ്റിച്ച് ഇതിപ്പോ അങ്ങോട്ട് ഇനി പൊള്ളുന്ന് പറയണ്ട. ആക്രാന്തം കാണുമ്പോ അതെ, ചോറ് കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ടല്ലോ ചേച്ചി. അതെ, അടുത്താള് വന്നുണ്ടോ? വാ. പക്ഷേ 10,750 രൂപ കൊടുത്തെങ്കിൽ എന്ത് വായ്ക്കുരുചിയായിട്ട് വല്ലതും കഴിക്കണേ കാശ് കൊടുത്തേ പറ്റൂ. നീ പിന്നെ ആവശ്യമില്ല, എടുത്തോണ്ട് പോക്കോ. ചേച്ചി എനിക്കൊരു വലിയ പാത്രം തരണം. അതൊന്നും വേണ്ട, പെങ്ങളൊക്കെ ശരിയെന്നാ, നീ അത്ര വലിയ സ്നേഹം. പെങ്ങളോട് എനിക്ക് കുറച്ച് ചോദിക്കാനുണ്ട്. പെങ്ങളും കണ്ടതാണല്ലോ ഈ മീന്റെ വലിപ്പം. പെങ്ങളൊന്ന് കഴുകാനോ ഒരു ഒന്ന് എന്തെങ്കിലും ഒരു കൈ സഹായം. മാത്രമല്ല നിന്റെ മൊഷറിനാങ്ങളെ ഉണ്ടല്ലോ, അവൻ സമ്മതിക്കണ്ടേ? അവളെ ഇങ്ങോട്ട് കട്ട് ചെയ്യാൻ അവൾ അങ്ങോട്ട് കേറ്റില്ലെന്നാ പറയുന്നത്? അയ്യോ പിന്നെ എന്നിട്ട് അവൾ ഇങ്ങോട്ട് വരാറില്ല. എല്ലാത്തിനും എന്റെ അവക്ക് അതൊന്നല്ല, മേലെ അനങ്ങാൻ പറ്റില്ല, അത്ര ഉള്ളു. ഞാൻ ഈ രണ്ട് പിള്ളേരിട്ടിട്ട് പിന്നെ ഇവിടെ ഒന്ന് വീമട്ടാൻ പോയല്ലേ. ആ പിള്ളേര് രാവിലെ മുതൽ ഇവിടെ ആയിരുന്നു. പെട്ടെന്നാവട്ടെ മനുഷ്യനെ, തീ കൂട്ടിയിടമ്മ. ടേസ്റ്റ് നോക്കണ്ടാ. എന്താ ഇടി ഒത്തിരി സമയം കിട്ടിയപ്പോ നോണേ പറഞ്ഞിരിക്കണോ? കേട്ടോ വാ. എന്താ കഴിക്കണ്ട എനിക്ക്? ചോറിട്ട് വാ. അതിന് മണി 12 എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണ്ടെന്ന് വാ. ആ കള്ളുകൂടി ആയിരിക്കും. രാവിലെ തന്നെ മനുഷ്യൊന്നും കഴിച്ചില്ല, നേരത്തെ കാലത്തേക്ക് എഴുന്നേക്കണം. ചൂര കറിയുണ്ട്, പിന്നെ ചൂര കറിയുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചൂര കറിയുണ്ട്. എന്ത് എന്നോട് പറഞ്ഞു? എനിക്ക് ഇവിടുന്ന് പാട്ട് പാടാൻ പാടില്ലേ? പിന്നെ ചൂര കറിയുണ്ട്. മീനൊന്നും മേടിച്ചില്ല, ആരും മേടിച്ചാരാനാ. ഇപ്പൊ എല്ലാരും ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോയി മേടിക്കാനാ? അതിനെന്താ വെച്ച? നല്ല മീൻകറിയുടെ എന്തിനാ കൊതിക്കണേ? നമുക്ക് കറിയുള്ള പൊഴിച്ചു കൂട്ട്. ഏട്ടന് വേണ്ടേ കഴിക്കണ്ട, ഞാനും പിള്ളേരും കഴിച്ചോളാം. ചേച്ചി വയ്ക്കോ, ഇങ്ങനെ ഇതൊന്നും പറഞ്ഞു കിട്ടില്ല. പിള്ളേരെ കുളിപ്പിച്ചിട്ട് വന്നിട്ട് ഞാൻ കഴിച്ചോളാം. എനിക്ക് നാണയത്തിരുമ്പോ. ഓ
ചട്ടിപ്പാട് തലയിലോട്ട് കമത്തോട്ട് ഇനി മിണ്ടായിരുന്നില്ലെങ്കിൽ പിന്നെ ഭയങ്കര വിശപ്പായി പോയല്ലോ. ഇന്ന് എടുക്കട്ടെ ഇടമാണല്ലോ കൊണ്ടുവരാനല്ലോ. ഇത് മണപ്പിച്ചിട്ട് മനുഷ്യന് എന്റെ ക്ലീറ്റ് കൊണ്ടുവരട്ടെ. ഇത് ആരും വേറെ എടുത്തോണ്ടൊന്നും പോണില്ലല്ലോ. ഇന്ന് ഡാഡി രണ്ട് ഫ്ലൈറ്റ് ചോറ് കഴിക്കും. കൈപൊള്ളു. ഇന്ന് ഡയറ്റ് ഒന്നും നോക്കുന്നില്ല. നിങ്ങള് കഴിച്ചേ ഞാൻ കഴിച്ചോളാം. പെട്ടെന്ന് കോര രണ്ടും സംസാരിച്ചു. ഇതിനൊന്നും മീൻ ഇവിടെ മേടിച്ചിട്ടില്ലേ? ഇത്രയും വലിയ മീൻ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ടോ? എടി അത് മുറിച്ച് മേടിച്ചാലും മുഴുവൻ മേടിച്ചാലും രുചിയൊക്കെ ഒന്ന് തന്നെയാ. അല്ല, വലിയ മീൻ ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ ഇവിടെ ഏത് കിഴങ്ങത്തിയാന്നാവോ? ഇച്ചിരി കപ്പയും കൂടെ വേണമായിരുന്നു. കപ്പയും മീൻ കറിയും എല്ലാം പറയും. ഞാൻ ഇത് നന്നാക്കിയിട്ട് പാട് ഞാനേ അറിയുള്ളൂ. ഒഴിക്കി ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ആ കഴിച്ചോ കഴിച്ചോ, ഞാൻ വന്നോളാം. എടി ചൂരക്കറിയിൽ എന്നാണ് ചാള കിടക്കണ? ഇതെങ്ങനെ വന്നു? എന്നാ ഈ ചൂരക്കറിക്കകത്ത് ചാള എങ്ങനെ വന്നു? ചാളയോ? ഇത് മത്തിയല്ലേ? ഓടുന്നു. ഇതെന്താ ഇത്? നിങ്ങളെ ഉപ്പ് നോക്കാൻ വേണ്ടിട്ട് വന്നത്? ഞാൻ ഉപ്പ് നോക്കി മാറിയിട്ട് പിന്നെ രണ്ടാമത് നിന്നോട് പറഞ്ഞല്ലേ മുഴുവൻ. തുറന്ന് വേണ്ടിട്ട് പാത്രം തുറന്നു വെച്ചത് ക്ലീറ്റാണ്. ഞാൻ ആദ്യം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടോന്ന് ചോദിച്ചപ്പോ ഇല്ലാന്ന് പറഞ്ഞു. നീ അല്ലേ പറഞ്ഞ ശാല ഉപ്പിട്ടുണ്ട്? പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സാധനം പാചകം ചെയ്യുമ്പോ അടപ്പ് തുറന്നു വെക്കരുത്. നീ കണ്ട കഞ്ഞിയും കറിയും വെക്കാൻ എന്നെ ആരും പഠിപ്പിക്കേണ്ട. എന്തായാലും കഴിച്ചില്ലല്ലോ പല്ലി കഴിച്ചിട്ട്. വിശേഷമുണ്ടോ? അയ്യോ ഒരു കുഴപ്പമില്ല അളിയ, രണ്ടു മണിക്കൂർ അത് കഴിഞ്ഞാ പിന്നെ പോക്ക. ക്ലീറ്റോ ചേട്ടനെ വീട് മാറണോന്നു. ആ വീടിന്റെ സെറ്റപ്പ് അത്ര പോരാന്നു. ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ സമ്മതിക്കൂ. ഇവിടെ ആർക്കും സമ്മതല്ല. ഈ ഭാർഗവി നിലയത്തിൽ കിടക്കാൻ എന്നെ കിട്ടൂല. ഓട് വീണെന്ന് പറഞ്ഞിട്ട് വീട് പൊളിക്കാൻ പറഞ്ഞ ആദ്യ താള് നിങ്ങളെ. ദ്രോഹി,
നിറക്കും.